എന്താണ് ഏകമായിരിക്കുമ്പോഴും പലതായിരിക്കുന്നത്? യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം 100. ഏകസ്യാനേക സംഖ്യസ്യ കസ്യാരോണോരംബുധേരിവാം അന്തർബ്രഹ്മാണ്ട ലക്ഷാണി ലീയന്തേ ബുദ്ബുധായിവ. രാക്ഷസി ചോദിച്ചു, രാജാവേ, എന്താണ് ഏകമായിരിക്കുമ്പോഴും പലതായിരിക്കുന്നത്? ഏതൊന്നിലാണ്? കോടിക്കണക്കിന് പ്രജകള്, തിരമാലകള്, സമുദ്രജലത്തില് വിലീനമാകും പോലെ വിലീനമാകുന്നത്, കാഴ്ചയിൽ അങ്ങനെ അല്ലെങ്കിലും എന്താണ് ശുദ്ധാകാശം? എന്നിലുള്ള നീയും നിന്നിലുള്ള ഞാനും എന്താണ്? എന്താണ് ചലിക്കുന്നുണ്ടെങ്കിലും അചലമായിരിക്കുന്നത്? എന്താണ് ബോധത്തിൽ പാറ പോലെ ഉറച്ചിരിക്കുന്നതും എന്നാൽ ആകാശത്ത് മാസ്മരിക വിദ്യകൾ ലീലയായി ആടുന്നതും? സൂര്യചന്ദ്രന്മാരും അഗ്നിയും അല്ലെങ്കിലും എപ്പോഴും പ്രഭാപൂരമായുള്ളത് എന്താണ്? ഏറെ അകലെ എന്ന് തോന്നുന്നു എങ്കിലും ഏറ്റവും അടുത്തുള്ള ആ അണു എന്താണ്? എന്താണ് ബോധ സ്വഭാവം ഉള്ളതെങ്കിലും അറിയാൻ കഴിയാത്ത വസ്തു? എന്താണ് എല്ലാമായിരിക്കുമ്പോഴും യാതൊന്നും അല്ലാതായിരിക്കുന്നത്? എന്താണ് എല്ലാറ്റിൻ്റെയും ആത്മസത്യയാണെങ്കിലും അവിദ്യാൽ മൂടിയതും പല ജന്മങ്ങളിലെ നിരന്തരവും തീവ്രവുമായ സാധനയിലൂടെ മാത്രം ലഭ്യമാവുന്നത്? എന്താണ് അണുരൂപത്തിലിരിക്കുമ്പോഴും മലകളെ ഉൾക്കൊള്ളാൻ പോന്ന വസ്തു? എന്തിനാണ് ത്രിലോകങ്ങളെയും വെറും പുൽക്കൊടി ആക്കാൻ കഴിയുക? എന്താണ് അപരിമേയമെങ്കിലും അണുസമാനമായിട്ടുള്ളത്? എന്താണ് അണുരൂപത്തിലിരിക്കുമ്പോഴും ഏറ്റവും വലിപ്പമാർജിക്കുന്നത്? വിശ്വപ്രളയ സമയത്ത് വിത്തിൽ ചെടി എന്ന പോലെ വിശ്വത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന പരമാണു എന്താണ്? പ്രപഞ്ച ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അടിസ്ഥാനമായിരിക്കുമ്പോഴും യാതൊരു കർമ്മവും ചെയ്യാതിരിക്കുന്നത് ആരാണ്? സ്വർണാഭരണങ്ങളിൽ സ്വർണമെന്ന പോലെ കാണുന്നവന് കാഴ്ച, കാണൽ എന്നീ ത്രിപുടികളുടെ അടിസ്ഥാനം എന്താണ്? ഈ ത്രിപുടികളുടെ പ്രത്യക്ഷ ഭാവത്തെ മൂടിമറിച്ച് പിന്നീട് വെളിപ്പെടുത്തുന്ന പ്രതിഭാസം എന്താണ്? വിത്തില് മരമെന്ന പോലെ എന്തിലാണ് ഭൂതം? വർത്തമാനം, ഭാവി എന്നീ മൂന്ന് കാലങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്. വിത്തിൽ നിന്ന് മരവും മരത്തിൽ നിന്ന് വിത്തും ഇടവിട്ടിടവിട്ട് സംജാതമാകുന്ന പോലെ എന്താണ് പ്രകടീകൃതമായി മറിഞ്ഞ് വീണ്ടും പ്രത്യക്ഷമാവുന്നത്? രാജാവേ, ഈ പ്രപഞ്ച സൃഷ്ടി എന്താണ്? ആരുടെ ശക്തിയിലാണ് അങ്ങ് ദുഷ്ടജന ശിക്ഷയും ശിഷ്ടജന പരിരക്ഷയും നടത്തി രാജാവായി വിലസുന്നത്? ആരുടെ ദർശനത്താലാണ് അങ്ങയുടെ ദൃഷ്ടി നിർമ്മലമാവുന്നത്? ആരാണ് അങ്ങയുടെ അവിച്ഛിന്നമായ നിലനിൽപ്പിന് കാരണമായിട്ടുള്ളത്? ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ രാജാവേ, ഈ ചോദ്യങ്ങൾക്ക് ഉചിതമായ മറുപടി ഏകിയാലും അങ്ങയുടെ ജ്ഞാനത്തിൻ്റെ പ്രഭയിൽ എൻ്റെ സംശയത്തിൻ്റെ ഇരുട്ട് നീങ്ങട്ടെ. അവിദ്യയുടെയും സംശയത്തിൻ്റെയും വേരറുക്കാൻ ഉതകുന്ന ഉത്തരം നൽകാത്തവന് ജ്ഞാനിയല്ല. അങ്ങേക്ക് എൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കാനില്ലെങ്കിൽ എൻ്റെ വിശപ്പടക്കാൻ ആവും.